നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയല് വലിയൊരു ട്വിസ്റ്റിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ പറയുന്ന സഞ്ജന പ്രതീക്ഷിന്റെ ഒക്കെ ഒരു ചെറിയ ഡയലോഗ്സും കാര്യങ്ങളിലൊക്കെയാണ് ഞാൻ സീരിയൽ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഈ പറയുന്ന എന്താ പറയുക, സിദ്ധുവിന്റെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെൽക്കം ഫംഗ്ഷൻ കൂടിയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സുമിത്ര ഓൾറെഡി സുമിത്രയുടെ വീട്ടിൽ തന്നെ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. മൊത്തം അലമ്പായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അതിനുശേഷം ഈ പറയുന്ന സിദ്ധും മകളും കൂടി ഈ പറയുന്ന വേദിക ഒരുക്കിയിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് പോകാനുള്ള ഒരു സെറ്റപ്പാണ്. ഇതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിന്റെ ഒരു ഇത്ര ഉള്ളൂ. ഇതിനാണ് ഈ പറയുന്ന ഇന്നത്തെ എപ്പിസോഡ് ഫുള്ള് ഈ ഒരു മാറ്ററാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം സിദ്ധുവിന്റെ നാത്തൂൻ അല്ല സോറി ഈ പറയുന്ന സിദ്ധുവിന്റെ അനിയത്തി പെങ്ങളല്ലേ, പെങ്ങളാണെന്ന് തോന്നുന്നു, ശരണ്യ അല്ലെ, അങ്ങനെ എന്തോ പേര്. അപ്പൊ പുള്ളിക്കാരി നേരത്തെ വരുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി പറയുന്നു, ഞാൻ വീട്ടിലെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഈ പറയുന്ന വീട്ടിലെ ഫംഗ്ഷന് ഞാൻ പോയില്ല, ഇവിടെയാണ് വന്നത്. ഏതായാലും ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് സംഭവം. ഓ ബർത്ത്ഡേ ആണെന്നൊക്കെ, എൻ്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ നീ ആഘോഷിക്കാൻ പോകുന്നു, എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കിടുക്കിടാച്ചി ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സുമിത്ര എപ്പോഴും വളരെ കൂളായിട്ട്, സുമിത്ര ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള സ്ത്രീയായിട്ട് മാറിയിരിക്കുന്നു. ആ പറയുന്ന പരസ്യത്തിൽ, നമ്മുടെ പരസ്യത്തിൽ പറയുന്ന തുളസിപ്പൂവിൻ്റെ നയർമില്ലല്ലോ, മുല്ലപ്പൂവിൻ്റെ നയർമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ പരസ്യത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ മാറിയിട്ട് സുമിത്ര കുറച്ചുകൂടി പക്വതയാർന്ന രീതിയിലേക്ക് ഇത് ഇവർ പോയ എനിക്കൊരു പുല്ലുമില്ല എന്നുള്ള രീതിയിൽ, ചുരുക്കി പറഞ്ഞ അതാണ് പുല്ലുമില്ല എന്നുള്ള രീതിയിലേക്ക് സുമിത്ര മനം മാറിയിരിക്കുന്നു എന്നാണ് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ ബായ് വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പൊക്കോ എന്നുള്ള ലെവലിലേക്ക് സുമിത്ര എത്തിയിരിക്കുന്നു. അപ്പോൾ സിദ്ധു വീട്ടിൽ നിന്ന് മകളെ കൊണ്ട് ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. അതായത് ഇവരെന്തോ വലിയ സംഭവത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഇവർ അനുഗ്രഹമൊക്കെ വാങ്ങുന്നുണ്ട്. ആ സമയത്ത് സിദ്ധുവിൻ്റെ അമ്മ കുറെ കിണ്ണം കാച്ചി ഡയലോഗ് പറയുന്നുണ്ട്. ആ ഡയലോഗ് കേൾക്കുമ്പോൾ അടിച്ചു പൊട്ടിക്കാൻ തോന്നും. സ്വാഭാവികമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കും അച്ഛന്മാർക്കും അങ്ങനെ തോന്നിയതിൽ, അല്ലെങ്കിൽ കേൾക്കുന്ന ആർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ അതിശയൊന്നുമില്ല. ഏതായാലും ഡയലോഗ് എഴുതിയേക്കുന്ന ആൾ കറക്റ്റായിട്ടും അതുപോലെ നല്ല രീതിയിൽ ആ ഒരു സ്ത്രീയുടെ, അതായത് സ്വന്തം മകൻ്റെ, അതായത് മകനോട് മകൻ എന്ത് തെറ്റിയതായാലും അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ക്യാരക്ടറാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്തരം ഡയലോഗ്സും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ശൈലി ആയാലും വളരെ രസമായിട്ട് തോന്നുന്നുണ്ട്. ഏതായാലും അവർ ഇറങ്ങാൻ പോകുന്ന കുറച്ച് രംഗങ്ങളും കാര്യങ്ങളും, ഇത്തരത്തിലുള്ള കുറച്ച് മുഷിപ്പിക്കുന്ന നെഗറ്റീവ്സ് ആയിട്ടുള്ള കുറേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഫുള്ള് കൊടുത്തിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് നിൽക്കുന്നത്. നാളെ ഇത് എന്താവും എന്നറിയാൻ പാടില്ല. ഏതായാലും നല്ല ചൊറിയുന്ന വർത്തമാനം തിരിച്ച് അതിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന കട്ടയ്ക്ക് നിൽക്കുന്ന ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സീരിയൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നാണ് ഞാനപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചാനൽ മാറ്റിയപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ കൂടത്തായി എന്ന് പറയുന്ന സീരിയൽ അത് നമ്മുടെ ശ്രീകണ്ഠൻ നായരാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയാണെന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിന് തിരക്കഥയാണോ ഡയറക്ഷനാണോ എന്തോ അദ്ദേഹത്തിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കൂടത്തായി എന്ന് പറയുന്ന സീരിയലിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും എനിക്കറിയില്ല, ഞാനൊന്ന് കണ്ടു നോക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം, കാരണം ഫ്ലവേഴ്സിലെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ 24 പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അത് എല്ലാ ചാനലുകാരും എന്താ പറയുക, അംഗീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. 24 ആണ് ആദ്യമായിട്ട് ഈ പറയുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്ന കുറേ സിസ്റ്റം അല്ലെങ്കിൽ ആ എഴുത്തും ഒരു, നമ്മൾ ഇത്രയും കാലം നോർത്ത് ഇന്ത്യൻ ചാനലുകളിൽ, ഹിന്ദി ചാനലുകൾ, ഇംഗ്ലീഷ് ചാനലുകളൊക്കെ കണ്ടുകൊണ്ടിരുന്നായിരുന്നു ഈ അവിടെ നിന്ന് ഷു 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 എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ന്യൂസ് ആയാലും അവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് വരുന്നു, ആ എന്താ പറയുന്നത് ന്യൂസിൻ്റെ ഇടയ്ക്കുള്ള ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വരുന്ന അനിമേഷൻ്റെ ഉള്ളിൽ പോലും ചെറിയ പരസ്യം വരെ കൊടുക്കുന്ന ഒരു സെറ്റപ്പ് 24 ആണ് കൊണ്ടുവന്നത്. അതിപ്പോൾ എല്ലാ ചാനലിലേക്കും അതായിരിക്കുന്നു. ഇപ്പം ഏതാണ് 24 ആണ് ആദ്യമായിട്ട് അതൊക്കെ കൊണ്ടുവന്നത്, അതുപോലെ ക്യാമറ ചുമ്മാ റോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്, അതുപോലെ എന്താ പറയുക, ഈ പറയുന്ന സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പക്ക ഒരു FM ചാനലിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലേക്ക് ഒരു ലൈവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് 24 കഴിഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ പല മനോരമയും മാതൃഭൂമിയൊക്കെ അത് ഒരുപാട് എന്താ പറയുന്നത് അപ്ഡേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ജനം മാതൃഭൂമിയിലുണ്ട്, അതുപോലെ മനോരമയിലുണ്ട്, ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിലുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്നും ചെയ്യാത്ത ചാനലുകളാണ് 18 റിപ്പോർട്ടറും. ആ ചാനലുകൾ കൈരളി, ഈ ചാനലുകളൊക്കെ റേറ്റിംഗിലും ആ രീതിയിലേക്ക് പുറകോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത് അത്ഭുതം തോന്നിയതല്ല, ഈ പറയുന്ന ജനം TV കയറി വന്നതാണ്. ഈ പറയുന്ന 18 റിപ്പോർട്ടറിനെയൊക്കെ വെട്ടിച്ചിട്ട് ജനം TV അത്രയും മുകളിലേക്ക് കയറി വന്നപ്പോൾ, ഒമ്പോ
ഒരുപക്ഷെ ഈ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളുടെ അപ്ഡേഷനും കൂടി ആയിരിക്കും എന്ന് തോന്നുന്നു അവർക്ക് അത്രയും സപ്പോർട്ട് ഇട്ടാണ്. കാരണം പുതുമ എന്നും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ ഒരുപക്ഷെ, അതുകൊണ്ടായിരിക്കും. അപ്പൊ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് അതുവരെ എല്ലാവർക്കും ബൈ.